ഉന്നത സാംസ്കാരിക പൈതൃകവും നവോത്ഥാന പോരാട്ടങ്ങളുടെ പാരമ്പര്യവുമുള്ള തിരുവനന്തപുരം ജില്ല രൂപീകൃതമായിട്ട് ഇന്ന് എഴുപത്തിയഞ്ച് വർഷം ആയിരത്തി ആറ് നവംബർ ഒന്നിലെ കേരള സംസ്ഥാന രൂപീകരണത്തിന് മുന്നോടിയായി ജൂലൈ ഒന്നിനാണ് തിരുവിതാംകൂർ കൊച്ചി ലയനം നടന്നത് ഇതോടെ തിരുവനന്തപുരം ജില്ല രൂപീകൃതമായി ഭരണപരമായി വിഘടിച്ചുകിടന്ന പ്രദേശങ്ങളാകെ ഒരുമിപ്പിച്ച് ഐക്യ കേരളം രൂപപ്പെടുത്തുന്നതിന്റെ തുടക്കം ഈ ലയനത്തോടെയാണ് ഇന്ന് കേരളത്തിൽ കണ്ണൻ ചിപ്പിക്കുന്ന വേഗത്തിൽ വളരുന്ന ജില്ലയാണ് തിരുവനന്തപുരം നവോത്ഥാന മൂല്യങ്ങൾ മുറുകെ പിടിച്ച് സുസ്ഥിര വികസന ബാധയിലൂടെ ജില്ല മുന്നേറുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും അനുബന്ധമായി നിർമ്മിക്കുന്ന പ്രത്യേക വികസന ഇടനാഴിയും ഐ ടി വികസനവും ഒക്കെ രാജ്യത്തിന്റെ വികസന കവാടമായി മാറാനൊരുങ്ങുകയാണ് തിരുവനന്തപുരം ജില്ലയുടെ വടക്ക് കൊല്ലം ജില്ലയും കിഴക്ക് തമിഴ്നാടും തെക്ക് കന്യാകുമാരിയും പടിഞ്ഞാറ് അറബിക്കടലുമാണ് രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരം ജനസംഖ്യ മുപ്പത്തിമൂന്ന് ലക്ഷത്തി ആയിരത്തി നാന്നൂറ്റി ഇതിൽ പതിനഞ്ച് ലക്ഷത്തി എൺപത്തിഒന്നായിരത്തി അറുനൂറ്റിട്ട് പുരുഷന്മാരും പതിനേഴ് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി നാല് സ്ത്രീകളുമാണ് ജില്ലയുടെ ജനസംഖ്യ സംസ്ഥാന ജനസംഖ്യയുടെ പത്ത് ശതമാനത്തോളം ജില്ലയുടെ ഭൂവിസ്തൃതി രണ്ടായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ചതുര കിലോമീറ്റർ ആകെ ജനസംഖ്യയിൽ പതിനഞ്ച് ശതമാനത്തിൽ കൂടുതൽ ആളുകൾ ഉപജീവനത്തിനായി കൃഷിയെ ആശ്രയിക്കുന്നു അറബിക്കടലിന്റെ തീരത്ത് എഴുപത്തിയെട്ട് കിലോമീറ്റർ നീളത്തിലായി ജില്ല നീണ്ടുകിടക്കുന്നു ജില്ലയുടെ ഭൂവിസ്തൃതി രണ്ടായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ചതുരഷ്ട്ര കിലോമീറ്ററാണ്